ആ ഫിഷിൻ്റെ കറി കുറച്ച് വെച്ചു ചോറിലേക്ക്. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അത് എനിക്ക് ഇത്ര എരിവ് വേണമായിരുന്നു. ബീഫ് കൂർക്ക അടിപൊളി കേട്ടോ. പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയണത്, അഭിപ്രായം ക്രിസ്മസ് സദ്യ എന്ന് പറയണത് കട്ട്ലേറ്റ്, പ്ലം കേക്ക്, നാരങ്ങ അച്ചാർ, മീനച്ചാർ, ചെല്ലാസ്, മെഴുക്ക് പുരട്ടി, പ്രൗൺസ് മീൻ കറി, ചിക്കൻ തവ, ഫിഷ് വറ്റിച്ചത്, താറാവ് മപ്പാസ്, അച്ചാൻ ചിക്കൻ കറി, ബീഫും കൂർക്കയും, മട്ടൻ സ്റ്റ്യൂ, ഇടിയപ്പം, കല്ലപ്പം, ചോറ്, കുത്തിരിച്ചോറ്, മോരുകറി, പപ്പടം, പായസം, ലാഡ്ഡിപ്പൊളി, മുന്തിരിവായി. ക്രിസ്മസ് ആണ്, ടേസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റോറൻറ്റിലാണ്, അറിയാമല്ലോ. ഇവിടെ 20 വിഭവങ്ങളുമായിട്ടൊരു അഡ്ഡാറ് ക്രിസ്മസ് സദ്യ ഒരുക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. നാസർ ഭായ് ബിസിയാണ്. നാസർ ഭായ്, എന്താണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ? ഗംഭീര സദ്യ. മനസ്സിലായി, 20 വിഭവങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. 20 എന്ന് വെച്ചാൽ എല്ലാം ഗംഭീര ഐറ്റംസ് ആണല്ലേ. അതെ, നമുക്ക് വിളമ്പല്ലേ, എല്ലാം ഒന്ന് വിളമ്പി കഴിക്കാം നമുക്ക്. അതെ, മട്ടൺ സ്റ്റ്യൂ. മട്ടൺ സ്റ്റ്യൂ, അതെ, നല്ല പ്രോൺസ് മാംഗോ കറി. പ്രോൺസ് മാംഗോ കറി ഇതാണ് നമ്മളെ സ്പെഷ്യൽ. താറാവ്. താറാവ് അല്ലേ, താറാവ് മസ്റ്റ് ആണല്ലോ ക്രിസ്മസിന്. അല്ല, ഇവിടുത്തെ ടേസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ, ബീഫും കൂർക്കയും കൂടെ ഇട്ടതാണല്ലേ. കഴിച്ചോ? ഇത് അടിപൊളി കേട്ടോ. ഏതൊരു ഐറ്റംസ് ഒന്നൊന്നിനും മെച്ചപ്പെട്ടാൽ അത് ഞാൻ ഗ്യാരണ്ടി. അറിയാലോ, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതെ, ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അത് നിങ്ങൾ ഈ വൈൻ ആയാൽ പോലും, വൈൻ എല്ലാം നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ആട്ടോ. വൈനൊക്കെ നമ്മൾ 14 ദിവസം മുമ്പ് ഇവിടെ ഇട്ട് വെച്ചാണ്. ആൽക്കോൾ ഇല്ലാത്ത വൈനാണേ. മുന്തിരി വൈൻ എല്ലായിടത്തുനിന്നും ശരിക്കും ഇത് കിട്ടാറില്ല നമുക്ക്. അല്ല, കിട്ടുമായിരിക്കും, പക്ഷെ നമ്മളൊന്ന് കുടിച്ചു നോക്കാം, അതിൻ്റെ ക്വാളിറ്റി അപ്പോൾ അറിയാം. അതിന് പ്ലം കേക്കാനും ശരി, ഏതൊരൈറ്റാനും ശരി, എല്ലാം നമ്മൾ ഓൺ പ്രൊഡക്റ്റ്സ്. എല്ലാം ഓൺ പ്രൊഡക്റ്റ്സ് ആണ്. അത് പിന്നെ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ വൈൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഫിഷ് പീക്കള്, കൊള്ളാം കേട്ടോ. അച്ചിങ്ങ പയർ, മെഴുക്ക് പുരട്ടി. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് ആണ് ഈ സാധനം. ചെല്ലാസ്. ഇത് ചിക്കൻ അച്ചാൻ കറി. ചിക്കൻ അച്ചാൻ കറി അല്ലേ. എല്ലാം ടേസ്റ്റ് നോക്കും. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. അതെ, ഇനി മാങ്ങാച്ചാറുണ്ട്, ചെല്ലാസ്, ഗ്രീൻ പെപ്പർ തവ. ഓ, അസലേട്ടോ മാങ്ങാച്ചാറ്. ചിക്കൻ തവ, പച്ചക്കുരുമുളക്, കാന്താരി ഒക്കെ ഇട്ടിട്ട്. പച്ചക്കുരുമുളകും കാന്താരിയും ഒക്കെ അരച്ച ചിക്കൻ തവ. അതെ, നല്ല ആക്കൂറ കിങ് ഫിഷ് വറ്റിച്ചെടുത്തത്. ഇതൊക്കെ ഒരു ദിവസം മുമ്പേ രാത്രി വറ്റിച്ച് വെക്കുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ. അതെ, മീനിനകത്ത് അതിൻ്റെ കൂട്ടൊക്കെ അങ്ങോട്ട് പിടിച്ച്. അതെ, ഇനി ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല കുത്തരിച്ചോറ് തരും, മോര് കാച്ചി തരും. അയ്യോ, ഇത് ആ ട്രഡീഷണൽ ആയിട്ട് ഒരു ദിവസം മുമ്പ് തന്നെ ചെയ്തു വെക്കുന്ന സാധനങ്ങൾ. അതൊക്കെ എങ്ങനെ അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഫിഷിൻ്റെ കളറൊക്കെ ഉണ്ടല്ലേ, അല്ല, ഫ്രഷ് ആൻഡ് ഫ്രഷ്. ഓ, ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഇത്തിരി ചോറ് തരും. ശരിക്കും ക്രിസ്മസ് അധികം ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. കഴിക്കണം, ശരിയാണ്. കുറച്ച് 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 മതി. ആ, എനിക്ക് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, സോറി. ഇതൊക്കെ ശരിക്കും നമ്മുടെ വീട്ടിൽ ഈ മൺചട്ടിക്കകത്താണ് ചെയ്തു വെക്കുക. ആ സെയിം പ്രിപ്പറേഷൻ നമ്മൾ ഉരുളിക്കകത്തൊക്കെ അടിച്ചു വെച്ച് ഒരു ദിവസം ഇരുന്ന് സാറാണത്. അയ്യോ, ഈ മികര രക്ഷയില്ല കേട്ടോ. എല്ലാം ഒന്നിനൊന്നും വെച്ചത് തന്നെയാണ് എങ്കിലും എനിക്ക്. അപ്പോ 20 ഐറ്റം വിളമ്പിയോ? 20 ഐറ്റം വിളമ്പി. ഇനി മോരുകറി ഒഴിക്കാണ്, അത്രേ ഉള്ളൂ. മോരുകറി ഉണ്ട്. ഓക്കെ, അതെ. ഇത് പായസം. അതെ, വേണമെങ്കിൽ എണ്ണിക്കോളും. എല്ലാം കറി കൃത്യ. ഫിഷ് പിക്കിള്, പായസം, ഇനി മോരുകറിയോട് വരും. അപ്പോൾ 20 ഐറ്റമായി. 20 ഐറ്റം. അതെ. അപ്പോൾ പപ്പടം, പപ്പടം ഉണ്ടെങ്കിൽ 20 ഐറ്റമാവുള്ളൂ. ഇത്തവണത്തെ സോറി പപ്പടം. അതെ, ഇത്തവണത്തെ ക്രിസ്മസ് പപ്പടം വരുമ്പോൾ 20 ഐറ്റമായി. നല്ല ഫസ്റ്റ് ക്ലാസ് സദ്യ കഴിക്കണമെങ്കിൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വന്നോളൂ കേട്ടോ. ഞാൻ വെറുതെ പറയണമല്ല, നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇത് കഴിച്ചിട്ടുള്ളവരും അതുപോലെ ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരും ഇവിടെ വന്ന് ഇതാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഇവിടെ വരുന്നവർക്ക് അറിയാം, ഞാൻ ഇവിടെ ഉണ്ടാകും എന്നോട് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും. അതെ, ഈ പറഞ്ഞൊക്കെ അച്ചട്ടതാണ്, അറിയാം. എന്നോട് പറഞ്ഞാൽ മതി.
ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓണർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അതിനുള്ള പരിഹാരം അദ്ദേഹം കണ്ടെ. അങ്ങനെ പറയേണ്ടി വരില്ല, വരില്ല. കാര്യം അത്രയും ടേസ്റ്റി വിഭവങ്ങളാണ് ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നേരത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ പറയായിരുന്നു, എന്റെ അടുത്ത് ഒരു കണക്കൊക്കെ പറഞ്ഞു, കേക്കിന്റെ കഥകളും അതുപോലെ മുന്തിരി വൈനും പിന്നെ ഓരോരോ സാധനങ്ങൾ പെർച്ചേസ് ചെയ്തെന്നടക്കം. അത് നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനങ്ങൾ ഇവിടെ പെർച്ചേസ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ അടുത്ത് നാസർ ബേ പറഞ്ഞത്. എനിക്കിത് കുറേ നാളുകളായിട്ട് അറിയാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് നിന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ കഴിച്ച ഓരോ വിഭവങ്ങൾക്കും എടുത്ത് പറയേണ്ട ടേസ്റ്റാണ്, വെറുതെ ഇരുന്ന് തള്ളുന്നതല്ല, ഒറിജിനലാണ്. നമുക്ക് ക്രിസ്മസ് സദ്യ എന്ന് പറയുന്നത് 25-ാം തീയതി ഉച്ചയ്ക്ക് 12-ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ക്രിസ്മസിന്റെ അന്ന്. അതെ, അല്ല ഇനി അതിന് മുമ്പ് ഇപ്പൊ ശനിയോ ഞായറോ ഒക്കെ വേണം, ആളുകൾക്ക് വേണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഇന്ന് വെള്ളിയാഴ്ച സദ്യ ഉണ്ട്, പക്ഷെ ഇവിടെ സെർവ് ചെയ്യുന്നില്ല. നമുക്ക് ഒരു ബിഗ് ക്വാണ്ടിറ്റി പാർസൽ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ അവിടെ, അതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. 25-ാം തീയതിയാണ് ഇവിടുത്തെ സദ്യ ഉള്ളത്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് മുതൽ അതിന് ശേഷമോ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്പർ ഒന്ന് കൊടുത്ത ആൾക്കാരെ വിളിച്ചോളൂ. നമ്മുടെ നമ്പർ 056-1234-786. ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ അത്രയും നല്ലത്. പിന്നെ അതെല്ലാം ഇപ്പൊ 25-ാം തീയതി മാത്രമേ ഉള്ളെങ്കിലും ഇതിനു മുമ്പോ അതിനു ശേഷമോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അദ്ദേഹം പാഴ്സലും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് തരും. നാസർ ഭായി, ഇപ്പൊ ഈ സദ്യയുടെ പ്രൈസ് എങ്ങനെയാ? സദ്യ പ്രൈസ് കഴിക്കാൻ 42 ദിർഹംസ്, പാർസൽ ആണെങ്കിൽ 45 ദിർഹംസ്. അതെ, ഇതാണ് നമ്മുടെ ഓണർ പ്രൈസ്. പിന്നെ ഇനിയിപ്പോ ആരൊക്കെ വലിയ ബൾക്കൊക്കെ തരാനും നമുക്ക് ആലോചിക്കാം എന്താണ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കറിയാം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അതിന്റെ കോസ്റ്റ് നോർമൽ പ്രൈസ് ആണ്. 42 ദിർഹംസ് കഴിക്കാനും 45 ദിർഹംസ് കൊണ്ടുപോകാനും വേണേ ഡെലിവറി ചെയ്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും. അതെ, അപ്പം ഇതിവിടെ വന്നിരുന്ന് കഴിക്കാനാണെങ്കിൽ 42 ദിർഹംസും, പാഴ്സൽ ആണെങ്കിൽ 45 ദിർഹംസും. അത് വന്ന് കൊണ്ടുപോകും ചെയ്യാം, നമ്മൾ ഡെലിവറി ചെയ്യും അപ്പൊ രണ്ടും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ. 056-1234-786 നമ്പർ ഭയങ്കര കാണാപ്പാടോ.